വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം രാജ്യാന്തര സീപോർട്ട് ലിമിറ്റഡ് സിഇഒ ഡോക്ടർ ജയകുമാർ ചൈനയിലേക്ക്. വിഴിഞ്ഞത്തെത്തിക്കേണ്ട ക്രെയിനുകൾ പരിശോധിക്കാനാണ് യാത്ര. ഒക്ടോബറോടെ യന്ത്രസാമഗ്രികൾ എത്തിക്കാനാണ് ശ്രമം. ആദിൽ പാലോട് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ആദിൽ, എന്താണ് വിശദാംശങ്ങൾ? വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം അതിദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് ക്രെയിനുകൾ ആദ്യഘട്ടം പൂർത്തീകരിച്ച് ഒക്ടോബർ മാസത്തോടെ ആദ്യ ഭാഗത്ത് കപ്പലെത്തിക്കും എന്ന പ്രഖ്യാപനം നേരത്തെ തന്നെ സർക്കാർ നൽകിയിരുന്നതാണ്. ഇതിന്റെ ഭാഗമായി ക്രെയിനുകൾ എത്തിക്കേണ്ടതുണ്ട്. ചൈനയിലെ ഹോങ്കോങ്ങിൽ നിന്നാണ് ക്രെയിനുകൾ എത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 4 ക്രെയിനുകൾ വീതം 2 സെറ്റുകളാണ് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഭാഗമായി സർക്കാർ തലത്തിലുള്ള പരിശോധനകൾക്കാണ് വിസിലിന്റെ നിർമ്മാണ കമ്പനിയായ വിസിലിന്റെ സിഇഒ ഡോക്ടർ ജയകുമാർ ചൈനയിലേക്ക് പോകുന്നത്. നേരത്തെ മന്ത്രിതല സംഘം പോകാം എന്നൊരു ധാരണ ആലോചന ഉണ്ടായിരുന്നെങ്കിലും വിവാദമാകുമെന്ന ഭയം കാരണമാണ് അത് മാറ്റിവെച്ചത്. ഇപ്പോൾ ഡോക്ടർ ജയകുമാർ ആണ് ചൈനയിലേക്ക് പോകുന്നത്. ഈ മാസം അവസാനത്തോടെ പോവുകയും ഒക്ടോബറോടെ ഈ യന്ത്ര സാമഗ്രികൾ എത്തിക്കുകയും ചെയ്യുമെന്നാണ് കരുതുന്നത്. ഏതായാലും സർക്കാരിന്റെ പ്രഖ്യാപനം പോലെ തന്നെ ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് ആദ്യ കപ്പൽ തുറമുഖത്ത് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിൽ. ശരി, ആദിൽ പാലോടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.